ഹലോ ഹലോ, ഗുഡ് മോർണിംഗ് എവരി വൺ. ഞങ്ങൾ ഞാൻ രാത്രി വിടുക, അപ്പൊ പിന്നെ ഗുഡ് നൈറ്റ് ആവുമല്ലോ. അപ്പൊ ഇന്ന് എന്റെയും സായിയുടെയും വെഡിങ് ആനിവേഴ്സറി ആണ്. ഇയാൾക്ക് അങ്ങനെ കൊറേ വെഡിങ് ആനിവേഴ്സറി എന്തൊക്കെയുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. കല്യാണം കണ്ട, ഞങ്ങളുടെ കല്യാണം നടത്തി തന്ന ആനിവേഴ്സറി ആണ് ഇന്ന്. അപ്പോ ഇന്ന് ഇന്നലെ രാത്രി, അതായത് ഇപ്പൊ ഞാൻ ഒരു വീഡിയോ ഇടാം. അതായത് ഇന്നലെ രാത്രി ഞങ്ങള് കോട്ടയ്ക്കല് ഹണി കേക്കില് പോയ സമയത്ത് അവിടുന്ന് കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് യാദിൽ ബ്രോ, കിരൺ, പിന്നെ ജിയോ മച്ചാൻ, അങ്ങനെ അവരുടെ കുറച്ച് ടീംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് കേക്ക് കട്ട് ചെയ്തു, പിന്നെ നല്ലൊരു സെറ്റപ്പായിട്ട് ഒരു റൂം ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് റൂം അറേഞ്ച് ചെയ്ത് ഞങ്ങൾക്ക് ചെറിയ കേക്ക് കട്ടിങ്ങും അല്ലെങ്കിൽ കാൻഡിൽ ലൈറ്റ് ഡിന്നർ പോലത്തെ ഒരു സംഭവം ഒക്കെ ആയിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങള് വീട്ടിലെത്തിയപ്പോ ഒരു രാത്രി 2 മണിയായി. പിന്നെ രാവിലെ എണീച്ചപ്പോ ഞങ്ങള് ഡിവിൻ പ്രഭാകരന്റെ കല്യാണത്തിന് പോവാണ്, മുണ്ടൂര്. അപ്പൊ ഞാൻ ഈ വീഡിയോ ഇപ്പൊ എടുക്കാൻ കാരണം എന്താന്ന് വെച്ചാൽ, ഞാൻ എന്റെ മുടി ഹെയർ സെറ്റ് ചെയ്തിട്ട് എടുക്കാന്ന് വിചാരിച്ചാണ്. പക്ഷെ സൈഡ് വ്ളോഗിൽ എന്റെ ആകെ ചപ്ര മുടി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ഞാൻ എന്നാലും പറഞ്ഞു, ഞങ്ങള് പുതിയ മൈക്കൊക്കെ മേടിച്ചു. അത് കപ്പിൾ മൈക്ക് ആട്ടെ, രണ്ടുപേർക്ക് ഞാനും എനിക്ക് സൈക്കിള്. അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് ഓരോ ഓരോരുത്തരുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ സ്കൂൾ അവിഹിതാണ്. അല്ല, ഇങ്ങനെ അവിഹിതണ്ട കുറച്ച് കൊറേ ഒരേ ഐഡിയ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അത് ഞങ്ങൾക്ക് അറിയാം എന്തായാലും. അതിനെ ഞങ്ങള് അല്ല, ഞങ്ങളുടെ പരിഗണനയില്ല. അതൊക്കെ ഞങ്ങള് റൈറ്റ് ടൈമില് ഞങ്ങളൊക്കെ സെറ്റ് ആക്കും. അപ്പൊ ഞങ്ങള് മുണ്ടൂര് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പെരിന്തൽമണ്ണ എത്തിയ പെരിന്തൽമണ്ണിന്നാണ് ഞാൻ ഹെയർ സെറ്റ് ചെയ്ത്. അപ്പോ ഇത് എന്താ പറയാ, ഹെയർ സെറ്റ് ചെയ്തിട്ട് ഒരു ചെറിയ ഈ ബിഫോർ ആൻഡ് ആഫ്റ്റർ മുടി കട്ട് ചെയ്യുമ്പോൾ ഓർഡർ ചെയ്യാത്ര ഉള്ളൂ. അപ്പൊ ഹെയർ സെറ്റ് ചെയ്ത ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ ഞാൻ ഇപ്പൊ അടുത്ത വീഡിയോയിൽ കാണിച്ചിട്ടോ. അപ്പൊ ഇതെന്റെ ബിഫോറും ഇതെന്റെ ആഫ്റ്ററും ആയിരുന്നു മുടിയുടെ കാര്യം പറഞ്ഞതാണ്. അപ്പൊ നല്ല അടിപൊളിയായിട്ട് മുടി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് എന്റെ ഡ്രസ്സ്, നല്ല സൂപ്പർ ഡ്രസ് അല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ നിങ്ങൾ ഇതൊക്കെ കണ്ടല്ലോ. അപ്പൊ ഇങ്ങനെയായിരുന്നു എന്റെ മുടിയുടെ കോലം. അപ്പൊ എനിക്ക് ഇങ്ങനെ മുടി സെറ്റ് ആക്കിയപ്പോഴാണ് എനിക്ക് എന്റെ ഒരു സ്വന്തമായിട്ട് രസം തോന്നിയത്. അപ്പൊ അത് നിങ്ങൾ കാണിച്ചു എന്നുള്ളൂ. അപ്പൊ ഇനി നമ്മൾ ഇനി ഈ പാലക്കാട് പോയിക്കൊണ്ടിരിക്കുകയാണ് മുണ്ടൂര്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ടീ ഷോപ്പിന്റെ അവിടെ വന്നാണ്, കരിങ്കല്ലത്താണി കഴിഞ്ഞിട്ട് എത്തിയിരിക്കുകയാണ്. കരിങ്കല്ലത്താണി കഴിഞ്ഞിട്ട് നമ്മൾ ടീ ഷോപ്പ് എന്തൊക്കെയാ കൊച്ചു കേരളത്തിൽ നടക്കുന്നേ, പലതും നടക്കുന്നു. അപ്പൊ ഗൈസ്, ഞങ്ങള് ചായയും പൂവാടയൊക്കെ കഴിച്ചു. ഞാനിവിടെ ആദ്യമായിട്ടാണ് പൂവാട എന്നുള്ള പേര് കേൾക്കുന്നത്. ഞങ്ങളവിടെ ഇലയട എന്നാണ് പറയാറ്. അപ്പോ ജിത്തുബായിക്ക് ഒരു അരി അരിമുറുക്കോ, എന്താ എന്ന് പറയാ, അരിമുറുക്ക് മുറുക്ക് നുറുക്കോ നുറുക്കല്ലേ എന്നാ. ആ അപ്പൊ അരിമുറുക്കോ കണ്ടപ്പോ ഭയങ്കര പൂ. ഈ കടയിൽ നിന്നാണ് അവിടെ എന്റെ ഒരു ഭർത്താവ് ഉണ്ട്, എന്റെ ഒരു ഭർത്താവ് ഉണ്ട്. പിന്നെ ഇതവിടെ ജിത്തുബായി കൊറേ എണ്ണുണ്ട്, അങ്ങനെയാണ് മനസ്സിലായത്. അനിരുദ്ധ ഉണ്ട്, നമ്മളെ അടിപൊളി വാച്ച്. പോലീസുകാർ പിടിച്ചോ, അയ്യോ റംബൂട്ടാൻ വിൽക്കണ ആളെ പോലീസ് പിടിച്ചേ.
കഴിക്കാൻ വേണ്ടി വാങ്ങിയതാ. റംബൂട്ടിനൊക്കെ ഭയങ്കര വിലയാണ് അല്ലേ. ഞാൻ വാച്ച് അവിടെ ഓറഞ്ച് കളർ വാച്ച്, കഴുത്തില് വലിയ ചെയിന്, ഇതുപോയി പിന്നെ നോർമൽ മനുഷ്യനാണ്, പ്രായമായില്ലേ. അപ്പൊ അതാ മുറുക്ക് കഴിക്കുന്നുണ്ട്. ഇതാ അപ്പൊ നമ്മള് മുണ്ടൂര് പോയിക്കൊണ്ടിരിക്കുന്നോ. ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കട്ടായി പോകുന്നുണ്ട്, അതാണ് ഞാൻ നോക്കുന്നത്. അങ്ങനെയൊന്നുമില്ല. അങ്ങനെ അപ്പോ പിന്നെ നമ്മളിനി പോണ വഴിക്ക് വേറെ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ അപ്പൊ അത് കാണിച്ചുതരാം. അപ്പൊ ഇനി നമ്മള് ഡിവിന്റെ കല്യാണത്തിന്റെ അവിടുന്ന് വല്ലതും കുറച്ചെടുക്കാം ഞാൻ എന്തായാലും. അപ്പൊ നമുക്ക് ബാക്കി കാണാം. നമ്മളിപ്പൊ ഇപ്പോഴത്തെ പ്ലാൻ അനുസരിച്ചാണെങ്കിൽ 11:30 ആകുമ്പോഴാണ് എത്തുക. മുഹൂർത്തം 11:00 to 12:00 ആണ്. അപ്പൊ എന്തായാലും 11:30 ആവുമെന്ന് വിചാരിക്കുന്നു മുഹൂർത്തം. അപ്പോൾ ഇതാണ് ഡിവിൻ്റെയും കാവ്യയുടെയും കല്യാണം നടക്കുന്ന ഓഡിയോ. ഞങ്ങൾ കയറി ചെന്നപ്പോൾ തന്നെ അഖിൽ സീജേനെയും സ്റ്റീവിനെയാണ് കണ്ടത്. അതിനു മുന്നേ അഖിൽ സീജേൻ്റെ അച്ഛനെയാണ് കണ്ടത്. അച്ഛൻ വന്നിട്ട് സായിന് ബാക്ക് കൂടെ വന്ന് ഒറ്റ കെട്ടിപ്പിടുത്തായിരുന്നു. നല്ല ഹാപ്പിയായി ജോലിയായിട്ട് സായിനോട് കുറേ നേരം ഇങ്ങനെ സംസാരിക്കേണ്ടായിരുന്നു അവിടെ കയറിയപ്പോൾ തന്നെ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ സ്റ്റേജിലേക്ക് പോയിട്ട് ഡിവിൻ്റെയും കാവ്യയുടെയും കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. നല്ല അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. എന്തായാലും അവർക്ക് രണ്ടുപേർക്കും നല്ല വിവാഹ മംഗള ആശംസകൾ നേരുന്നു. അത് കഴിഞ്ഞ് സായിൻ്റെ കൂടെ കുറച്ച് പേര് ഫോട്ടോസൊക്കെ എടുക്കാൻ വന്നിരുന്നു. ഞങ്ങൾ രണ്ടുപേരും സൈഡിൽ ഇങ്ങനെ മാറി നോക്കിയായിരുന്നു. ഞങ്ങളങ്ങനെ പാലക്കാടൻ സദ്യ കഴിക്കുകയാണ്. സായി ഇതാ സദ്യ കഴിക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, കഴിക്കല്ലേ. ആ പിന്നെ ഇവിടെ ഒരു സ്പെഷ്യൽ സാധനമുണ്ട്, വട, പരിപ്പുവട. അപ്പോൾ അടിപൊളി സദ്യയും രണ്ട് കൂട്ടം പായസം കൂടി കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വീണ്ടും സ്റ്റേജിലേക്ക് ഓഡിറ്റോറിയത്തിലേക്ക് വന്നു. അപ്പോഴാണ് ക്രീസി കപ്പിൾസിലെ വിഘ്നേഷിനെ കണ്ടത്. അപ്പോൾ അവിടെ ആയിട്ട് സായി ഒന്ന് സംസാരിച്ചു, ഫോട്ടോ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ ഇറങ്ങുക ചെയ്ത്. അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർ ഒന്ന് പോയി വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ തൃശ്ശൂർ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ പോണ വഴിക്കാണ് ഞങ്ങൾ ഇവിടെ നല്ലൊരു സ്പോട്ട് ഉണ്ട്, ഫോട്ടോ ഷൂട്ടൊക്കെ നടത്താമെന്ന് വിചാരിച്ചു. പ്രകൃതി രമണീയത എന്ന് പറഞ്ഞ സ്ഥലം പുല്ലേ, രണ്ടു വാക്കായിട്ടോ, ആയുധങ്ങൾ. ഇതാണ് നമ്മുടെ ആയുധങ്ങൾ. തൃശ്ശൂരിലേക്ക് പോകുന്ന വഴിക്ക് ഞങ്ങൾ ഇടയ്ക്കൊന്നും നടക്കുകയാണ്. ഇങ്ങനെ ഒരു പാലം കണ്ടപ്പോൾ ഒരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. നല്ല അടിപൊളി സ്ഥലം. ഇതൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഇടാ. ഇത് പഴയ സിനിമയിലൊക്കെ ഇങ്ങനെ എന്താ കണ്ണീർ പൂവിൻ്റെ മറ്റേ പാട്ടൊക്കെ ഉള്ള പോലെ തന്നെ ഇങ്ങനെ നടന്ന് നടന്ന് പോകണൊക്കെ നല്ല അടിപൊളി ഫ്രെയിം. പിന്നെ പാലക്കാട് തൃശ്ശൂരാണ്. അപ്പൊ നമുക്കറിയാം പാലക്കാട് തൃശ്ശൂരൊക്കെ എത്ര ശാന്തസുന്ദരമായ അടിപൊളി പ്രകൃതിയുടെ ഭയങ്കര രസമുണ്ട്. ഈ ഫോണിലെടുക്കുമ്പോൾ നല്ല രസമുണ്ട്. അപ്പൊ പ്രകൃതി രമണി എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പൊ നമ്മളൊരു ഫോട്ടോ ഷൂട്ടൊക്കെ നടക്കട്ടെ. പാറയൊക്കെ കാണണ്ടേ, എന്തൊക്കെയോ ഒരു പാട പാറ. ഇതാ അടിപൊളി സ്ഥലം. ഇതാണ് മെയിൻ ഹൈവേ. പോണ വഴിക്ക് ഇതെവിടെയാ, മംഗലം പാലം. വെള്ളം കുടിക്കാൻ വിചാരിച്ചു. ഞങ്ങളിങ്ങനെ പ്രകൃതി രമണീയത എന്ന് പറഞ്ഞ പാലക്കാട് തൃശ്ശൂർ ഹൈവേയിലെ പോവാണ്. ആദ്യമായിട്ടാണ് നമ്മുടെ കുതിരാന്തുരംഗത്തിലേക്ക് ജിത്തുമായി പിന്നെ സ്നേഹ അനിരുദ്ധ് ഇവരെല്ലാരും കയറാൻ പോകുന്നത്. അതെ, തുരങ്കം കാണിച്ചോളൂ, തുരങ്കം കാണിച്ചോളൂ, ചാടി ചാടി പോണു. ഇതുവായിക്ക് ഇവിടെ നനുത്ത കുറച്ച് ഓർമ്മകളുണ്ട്. അതന്നെ, നല്ല തണുപ്പില്ല ഇവിടെ. അങ്ങനെ തുരങ്കം അവസാനിക്കാൻ പോവാണ്. അങ്ങനെ ഞങ്ങൾ തുരങ്കത്തിനൂടെ പുറത്തേക്ക് ചാടിയിരിക്കുന്നു. മലേന്റെ ഇടയിൽ കൂടെ തുരങ്കം ഞാനെന്താ വീഡിയോ
പിന്നെ പോണ വഴിക്ക് ഒരു ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നല്ലൊരു തോട്ടം കണ്ടപ്പോൾ, കുറച്ച് ഫ്ലവേഴ്സ് കണ്ടപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതെന്ന് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ തൃശ്ശൂരിലെ പ്രോഗ്രാംസൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് വ്ളോഗിൽ കാണാൻ പറ്റാറ്റ. ബൈ ബൈ.